പുതിയ കാലത്ത് എന്ന വിഷയം ചില താക്കീതുകൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന ആൾക്ക് നൽകുന്നുണ്ട്. പ്രധാനമായിട്ടും അതിൽ തങ്ങി നിൽക്കുന്ന പുതിയ കാലം എന്ന സൂചനയാണ് നമ്മളെ ഒന്ന് ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ എന്താണ് സാഹിത്യത്തെ സംബന്ധിച്ചും സിനിമയെ സംബന്ധിച്ചുമുള്ള പുതിയ കാലം? ഇപ്പോൾ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്തെയാണ് പുതിയ കാലമെന്ന് നമ്മൾ ഇവിടെ വിവരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ പുതിയ കാലത്തിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സെൽഫോണിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്ന് പറയാം. സാഹിത്യമായാലും സിനിമയായാലും രാഷ്ട്രീയമായാലും മനുഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന എല്ലാ അവസ്ഥകളും സാഹചര്യങ്ങളും സാങ്കേതികവിദ്യയും നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ ഫോണിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ചെറിയ ഫോണിലൂടെ വിവരമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, അതിനെ പുതിയ കാലം. ഒരുപക്ഷെ എന്തായിരിക്കും കഴിഞ്ഞ കാലവുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ വന്നിട്ടുള്ള മാറ്റം? എൻ്റെ നിരീക്ഷണത്തിൽ, സ്വയം നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു മാറ്റം മനുഷ്യനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മനുഷ്യനുണ്ടായിട്ടുള്ള ആകാംക്ഷകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തിൻ്റെ ഒരു വലിയ മാറ്റം. മനുഷ്യജീവിതത്തെ നയിക്കാൻ ആകാംക്ഷകളുണ്ടായില്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു പ്രേരണ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ നയിക്കുന്ന ആകാംക്ഷകൾ? ഉദാഹരണത്തിന്, ഇന്ന് ഞാൻ സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള വഴികൾ മുഴുവൻ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ യാത്ര തുടങ്ങി ഇവിടെ എത്തുന്നതുവരെയുള്ള എൻ്റെ സഞ്ചാരപാത ഈ ലോകത്തിരിക്കുന്ന ആർക്കും ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനെന്ന വ്യക്തിയുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ, ഞാനെന്ന വ്യക്തിയുടെ ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച എൻ്റെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും കുടുംബത്തെയും ഒക്കെ സംബന്ധിച്ച എന്ത് വിവരവും ആർക്കും എവിടെ നിന്നും നേടിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ആകാംക്ഷകളെ ഇല്ലാതാക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും അതൊരു സാഹിത്യത്തിൻ്റെയും കലയുടെയും ഒക്കെ ഒരു വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ, സാഹിത്യത്തിൻ്റെയും കലയുടെയും പിറവിക്ക് പിറകിലെ രഹസ്യമെന്ന് പറയുന്നത് മനുഷ്യൻ അവശേഷിപ്പിച്ചു പോകുന്ന ദുരൂഹമായ സങ്കീർണമായ ചില അടയാളങ്ങളെ കണ്ടെടുക്കുന്നതാണെന്ന് പറയാം. അതായത് സാധാരണ മനുഷ്യന് നോക്കിയാൽ കാണാൻ കഴിയാത്ത, സാധാരണ മനുഷ്യന് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത സങ്കീർണമായ ചില സാഹചര്യങ്ങൾ, ദുരൂഹമായ ചില അടയാളങ്ങൾ തേടിപ്പോകുമ്പോഴാണ് ഒരാൾ കലാകാരനായിട്ട് മാറുന്നത്. അങ്ങനെയെങ്കിൽ പുതിയ കാലത്തേക്ക് എത്തുമ്പോൾ, പുതിയ കാലം കലയിലും സാഹിത്യത്തിലും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. അതോടൊപ്പം തന്നെ സാഹിത്യത്തെ എടുത്താലും സിനിമയെടുത്താലും പുതിയ കാലത്ത് ആ കലാരൂപങ്ങൾ ഏതു വിധത്തിൽ വിനിമയം നടത്തുന്നു, രാഷ്ട്രീയമായിട്ട്, സാമൂഹികമായിട്ട്, സാമ്പത്തികമായിട്ട്, അതിൻ്റെ കലാപരമായ അവസ്ഥകളിലൂടെയൊക്കെ എങ്ങനെ അത് വിനിമയം നടത്തുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. മറ്റൊരു തരത്തിൽ സാങ്കേതിക വിദ്യ, ഏറ്റവും പുതിയതായിട്ട് വളർന്ന് തിടം വെച്ച് നിൽക്കുന്ന സാങ്കേതിക വിദ്യ മനുഷ്യനെ, ഒപ്പം കലയെ അല്ലെങ്കിൽ സാഹിത്യത്തെ എങ്ങനെ പുനർനിർണയിക്കുന്നു, എങ്ങനെ പുനർ ആനയിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കാം. അപ്പോൾ പുതിയ കാലത്ത് നിന്ന് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ, പുതിയ കാലത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ധാരാളമായിട്ടുണ്ട്. പക്ഷേ പുതിയ കാലത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു പഴയ കാലമുണ്ട്. തീർച്ചയായിട്ടും സാഹിത്യത്തിൻ്റെയും കലയുടെയും
ഒക്കെ ഒരു പ്രാരംഭം മുതൽ നമ്മൾ സഞ്ചരിച്ച് ഇവിടെ വരെ എത്തിയ ആ ഒരു സഞ്ചാരപാത പ്രധാനപ്പെട്ടതായിട്ട് ഇതിനകത്ത് വന്നെങ്കിൽ മാത്രമേ പുതിയ കാലത്ത് അത് എങ്ങനെ നിൽക്കുന്നു, എവിടെയെത്തി നിൽക്കുന്നു, ആരെ സംബോധന ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ സാഹിത്യമെന്ന് പറയുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ മറ്റു വരുന്ന ഒരു പരിമിതി, സാഹിത്യത്തിൽ തന്നെ എത്രയോ വിഭാഗങ്ങൾ അതിനകത്തുണ്ട്. നാടകം വരുന്നുണ്ട്, കവിത വരുന്നുണ്ട്, കഥ വരുന്നുണ്ട്, അങ്ങനെ മറ്റേതെങ്കിലുമൊക്കെ വിധത്തിൽ സാഹിത്യവുമായിട്ട് ചേർത്തിണക്കാവുന്ന സാഹിത്യ രൂപങ്ങൾ അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ അത്രത്തോളം സങ്കീർണമാകുന്നില്ല. സിനിമ കണ്ടുപിടിക്കപ്പെട്ട കാലം മുതൽ ഇതുവരെയുള്ള അതിൻ്റെ വളർച്ചയിലും മാറ്റങ്ങളിലും അത് വലിയ വിധത്തിൽ വികസിച്ചു പോയിട്ടില്ല. അല്ലെങ്കിൽ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന സിനിമയുടെ തന്നെ ഭാഗമായിട്ടുള്ള രൂപങ്ങൾ, ഇപ്പോൾ ഡോക്യുമെൻ്ററി ഫിലിം എന്നോ പരസ്യചിത്രമെന്നോ ഒക്കെ നമുക്ക് വിവക്ഷിക്കാവുന്ന വിഭാഗങ്ങൾ വലിയ വിധത്തിൽ മാറിപ്പോയിട്ടില്ല. മാത്രമല്ല അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള, അല്ലെങ്കിൽ ഒടുക്കം എന്ന് പറയാൻ വയ്യ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെയുള്ള സിനിമയെന്ന മാധ്യമത്തിൻ്റെ വളർച്ച ഈ എല്ലാ ഘടകങ്ങളെയും ഒരുമിച്ച് വളർത്തിക്കൊണ്ട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്നാൽ സാഹിത്യത്തിനകത്ത് സാഹിത്യത്തിലെ പല വിഭാഗങ്ങളും കാലാന്തരത്തിൽ നശിച്ചു പോയതോ നാമാവശേഷമായതോ ശോഷിച്ചു പോയതോ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നോക്കിയാൽ സാഹിത്യത്തിൻ്റെ പുതിയ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ സാഹിത്യത്തിൽ ഏത് വിഭാഗത്തെക്കുറിച്ച് പറയണം എന്നുള്ളൊരു ആശയക്കുഴപ്പം വരുന്നുണ്ട്. ഞാൻ നോവലിനെക്കുറിച്ച് പറയാൻ ശ്രമിച്ചാൽ ഈ ലോകഭാഷകളിൽ എങ്ങുമുണ്ടായിട്ടുള്ള ഇത്രയും കാലത്തെ ഈ വലിയ നോവലുകളുടെ മുഴുവൻ ഭൂതവും വർത്തമാനവുമൊക്കെ പറഞ്ഞു വരിക പ്രയാസമാണ്. ചെറുകഥ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സജീവമായ ഒരു സാഹിത്യധാരയായി വളരുകയും വികാസം പ്രാപിക്കുകയും ജനകീയമായി തീർന്ന ധാരാളം മാതൃകകളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത ചെറുകഥയെന്ന സാഹിത്യ രൂപത്തിലും ഇതേ അവസ്ഥയുണ്ട്. കവിതയിലേക്ക് വരുമ്പോഴുണ്ട്, നാടകത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ വലിയ ഒരു വലിപ്പത്തിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുന്നില്ല. അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് എനിക്ക് കുറച്ചെങ്കിലും പറയാൻ കഴിയുന്ന സാഹിത്യത്തിലെ ഒരു വിഭാഗമായ കഥയുടെ ഒരു ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞ് പുതിയ കാലത്ത് അത് എങ്ങനെ ആരോട് സംവദിക്കുന്നു എന്നുള്ളൊരു വിഷയമായിട്ട് അവതരിപ്പിക്കാം. ഒപ്പം സിനിമയെക്കുറിച്ചും സാഹിത്യത്തിലെ കഥയെക്കുറിച്ച് പറയുമ്പോൾ അത് ആരംഭിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഫോണിൽ നമ്മൾ വായിക്കുന്ന ലിറ്ററേച്ചറായിട്ടാണോ? അല്ല. സാഹിത്യത്തിൻ്റെ ഒരു ആരംഭം ഒരിടത്തും ആരും രേഖപ്പെടുത്തി വെച്ചിട്ടില്ലാത്ത, രേഖപ്പെടുത്തി വെച്ചിരിക്കാൻ സാധ്യതകളില്ലാതിരുന്ന ഏതോ ഒരു കാലത്ത് നിന്ന് ആരംഭിക്കുന്നതാണ്. അങ്ങനെ നോക്കിയാൽ ഇന്ന് നമ്മൾ വായിക്കുന്ന, ലോകത്തെങ്ങുമുള്ള സഹൃദയർ വായിക്കുന്ന ചെറുകഥയുടെ രൂപഭാവങ്ങളുള്ള സാഹിത്യ രൂപത്തിലേക്ക് എത്തുന്നതിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിറവിയുടെ തുടക്കം ഒരാൾക്ക് നിർണ്ണയിക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ എഴുതിയെന്നാലാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതെന്ന് വിശ്വസിക്കുന്ന ഗുണാഢ്യനെക്കുറിച്ച് ചെറുകഥ ക്ലാസ്സുകളിൽ സാഹിത്യ അധ്യാപകർ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗുണാഢ്യൻ കടലാസിൽ എഴുതി വെച്ചിരുന്ന ഒരാളല്ല. ഗുണാഢ്യൻ അദ്ദേഹം പറഞ്ഞ കഥകൾ ഇലയിലാണ് എഴുതിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ചരിത്ര പണ്ഡിതന്മാർ, സാഹിത്യ ചരിത്രം പഠിക്കുന്നവർ അന്വേഷിച്ച് കണ്ടെത്തുന്ന ചില നിഗമനങ്ങൾ എന്നേ പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കാലത്ത് നിന്ന് നമ്മൾ മുൻപോട്ട് വന്നിട്ടാണ് വിക്രമാദിത്യൻ്റെയും വേതാളത്തിൻ്റെയും ഒക്കെ കഥകളും, അല്ലെങ്കിൽ അതുപോലെ വന്നിട്ടുള്ള ലോകത്തെങ്ങുമുള്ള ഈ സോപ്പ് കഥകളൊക്കെ ഉൾപ്പെടുന്ന പല മട്ടിലുള്ള വാമൊഴി വഴക്കങ്ങളിലൂടെ വന്ന് വലുതായ കഥയുടെ ആദിമ രൂപങ്ങളിലേക്ക് എത്തുന്നത്. ഈ കലാരൂപത്തിന്, അല്ലെങ്കിൽ ഈ സാഹിത്യ രൂപത്തിന് ശ്രോതാക്കളുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനെ അത് ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒന്നാക്കി മാറ്റാൻ സഹായിച്ചിട്ടുണ്ടാവുക. ഇന്നും ചെറുകഥയെന്ന സാഹിത്യ രൂപത്തിന് ലോകത്തെങ്ങും അനുവാചകരെ, അല്ലെങ്കിൽ വായനക്കാരെ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് വായനക്കാരെ ചേർത്ത് നിർത്തുന്ന ചിലത് അതിൻ്റെ ഉള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്. സാഹിത്യത്തിൻ്റെ ഒരു വലിയ നേട്ടമെന്ന് പറയുന്നത് അത് അതിലേക്ക് മുഴുകുന്ന വ്യക്തികളെ, ആസ്വാദകനെ അത് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിൽ കയറി പറ്റുന്ന കഥകളാണ് നമ്മൾ ഓർത്തു വയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് നമ്മൾ പറയുന്നത്. ഇത്
അപ്പോൾ ഞാൻ കഥയുടെ ഒരു ഭാരതീയ പാരമ്പര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വിക്രമാദിത്യ കഥകളിലൂടെയും അല്ലെങ്കിൽ ഗുണാഠ്യൻ പറഞ്ഞ കഥകളിലൂടെയും ഒക്കെ വന്നിട്ട് പോകുന്ന, ഇപ്പോൾ ദണ്ഡി പറഞ്ഞിട്ടുള്ള ദശകുമാരചരിതം പോലെയൊക്കെയുള്ള കഥകളൊക്കെ അങ്ങനെ നമുക്കൊരു ഭാരതീയ പാരമ്പര്യം വെച്ച് പറയാം. പക്ഷേ ഇതൊരു ലോക സാഹിത്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വായിക്കപ്പെടുന്ന ചെറുകഥയുടെ രൂപഭാവങ്ങളുള്ള ഒരു ഒരു സാഹിത്യ രൂപമായി ചെറുകഥ വരുന്നത് പ്രധാനമായിട്ടും അമേരിക്കയിലെ ഏതാനും എഴുത്തുകാരുടെ, അമേരിക്ക മാത്രമല്ല ഞാൻ പ്രധാനമായിട്ടും അത് പറയുന്നു എന്നേ ഉള്ളൂ, കൈകളിലൂടെയാണെന്ന് വരാം. അപ്പം ഇത് ഒരു ഏതാണ്ട് ഒരു 18-ാം നൂറ്റാണ്ടിൽ, ഒരുപക്ഷെ അതിനൊക്കെ എത്രയോ മുൻപ്, വാമൊഴികളിലൂടെയും വളരെ ചെറിയ മട്ടിലൊക്കെ എഴുതി വെച്ചതുമൊക്കെയായി വന്ന കഥ, അതിന് നമ്മൾ കാണുന്ന ഇന്ന് കാണുന്ന മട്ടിലുള്ള ഒരു രൂപഭാവ ഭദ്രതയിലേക്ക് വരുന്നത് 18-ാം നൂറ്റാണ്ട് മുതലാണ്. അങ്ങനെ വന്ന കഥകളുടെ ഒരു തുടർച്ചയാണ് ഏറ്റവും സജീവമായിട്ടിപ്പോഴും ഇന്ത്യൻ ലോകഭാഷകളിലും ഇന്ത്യൻ ഭാഷകളിലും നമ്മുടെ കേരളത്തിലും നിൽക്കുന്നതും ഞാനിവിടെ വന്ന് നിന്ന് സംസാരിക്കുന്നതിന് ഇടയാക്കുന്നതും. അപ്പോൾ ഈ ഒരു വലിയ ഘട്ടത്തിൽ ഈ സാഹിത്യത്തിൻ്റെ ചെറുകഥയുടെ പിറവി മുതൽ ഇങ്ങോട്ട് വന്ന ഒരു വലിയ ഘട്ടത്തിൽ അതിനെ രൂപപ്പെടുത്തി എഴുത്തുക, ഇപ്പോൾ ഗോഗോളിൻ്റെ ഒരു കഥയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്, പലപ്പോഴും സാഹിത്യ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗോഗോളിൻ്റെ കോട്ടിൻ്റെ ഉള്ളിൽ നിന്ന്, ഓവർകോട്ട് എന്ന് വേറുള്ളൊരു കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ആ കോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന സന്തതികളാണ് പിന്നീടുള്ള കഥകളെല്ലാം എന്ന്. ഇത് പുതിയ കാലത്ത് നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതുണ്ടോ? അല്ലെ, നമ്മളൊരു കഥ വായിച്ച് ആസ്വദിക്കുന്നതിന് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഒരു സാധാരണ വായനക്കാരൻ ഇത്തരം സാഹിത്യത്തിൻ്റെ ചരിത്രം പഠിച്ചിട്ടാണോ ഒരു കൃതി ആസ്വദിക്കുന്നതും വായിക്കുന്നതും? ഒരിക്കലുമല്ല. എന്നാൽ അതേസമയം ഒരു വായനക്കാരൻ എവിടെയൊക്കെയോ ഇതുമായിട്ട് കൃത്യമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഈ തൻ്റെ തന്നെ പാരമ്പര്യത്തിലേക്ക് ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലുമൊക്കെ മടങ്ങിപ്പോയി തിരിച്ചു വരുന്നത് പോലെ, സാഹിത്യത്തിൻ്റെയും പാരമ്പര്യത്തിലേക്ക് ഒരു വായനക്കാരൻ എഴുത്തുകാരൻ അറിയാതെ കടന്നു പോവുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു വായനക്കാരനാണ് വായനക്കാരനായിട്ട് എല്ലാ കാലവും ലോകത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. അവരൊരു പുസ്തകം വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കഥ വായിച്ചിട്ട് അത് മടക്കി വയ്ക്കുന്നില്ല, മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വായന അവരതിൻ്റെ ഒരു വേരുകളിലേക്കുള്ള മടങ്ങിപ്പോകലായിട്ട്, തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ പാരമ്പര്യത്തിലേക്കുള്ളൊരു മടങ്ങിപ്പോകലായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വേരുകളിലൂടെ നമ്മൾ സംഭരിച്ചെടുക്കുന്നത്? വേരുകളിലൂടെ നമ്മൾ സംഭരിച്ചെടുക്കുന്നത് നമ്മൾക്ക് ജീവിക്കുന്നതിനുള്ള, നിലനിൽക്കുന്നതിനുള്ള ഊർജ്ജമാണ്. ഈ ഊർജ്ജ സമ്പാദനം വായനക്കാരൻ നടത്തുന്നതാണ് ഒരിക്കൽ വായിച്ച കൃതിയിലൂടെ വീണ്ടും പോയും ആ കൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് കൃതിയിലൂടെയും പോയിട്ട് സമ്പാദിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ പാരമ്പര്യം സാഹിത്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വായനക്കാരനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പിന്നീടുള്ള എഴുത്തുകാർ ഉണ്ടായി വരുന്നത്. അതാണ് ഇതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ആ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം. വായനക്കാരനെ മനസ്സിലാക്കിക്കൊണ്ടുണ്ടാകുന്ന എഴുത്തുകാർ രൂപപ്പെടുന്നത് തൻ്റെ തന്നെ പൂർവികരുടെ രചനാ സമ്പ്രദായങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടും സഞ്ചരിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ആണ്. അമേരിക്കൻ ചെറുകഥാകൃത്തുക്കൾ ഇപ്പോൾ എഴുതിയ കഥകൾ മാതൃകകളാക്കിക്കൊണ്ടും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുമാണ് സാഹിത്യത്തിൽ ചെറുകഥ എന്ന രൂപം പടർന്നു വികസിച്ചതെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്നൊരു സമയത്ത് ഇത് കേരളത്തിൽ ഇപ്പോൾ ടാഗോറിലൂടെ വന്ന് ഇത് ഒരു വലിയ വിഷയമാണ്. ഇത് മുഴുവൻ വിസ്തരിച്ച് പറയുമ്പം മുൻഷിയെപ്പോലെ, പ്രേംചന്ദിനെ പോലെ ടാഗോറിനെ പോലെ, അല്ലെങ്കിൽ ബംഗാളിലെ എഴുത്തുകാരെ പോലെയൊക്കെയുള്ള മുഴുവൻ എഴുത്തുകാരെയും പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരിക പ്രയാസമാണ്. ഞാൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ആദ്യത്തെ ചെറുകഥയായ വാസനാ വികൃതിയിലൂടെ വന്ന ഈ കഥ ഈ കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിലാണ് കുറച്ചും കൂടി നമുക്കൊക്കെ ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഒരു പാരായണ സുഖം നൽകുന്ന, വായന ഇഷ്ടപ്പെടുന്ന വിധത്തിലേക്കുള്ളതായി മാറുന്നതെന്ന് കാണാം. അതായത് തനി മണിപ്രവാള ശൈലിയിൽ കിടന്നിരുന്ന ഒരു ഭാഷയിൽ നിന്ന്, അല്ലെങ്കിൽ പദ്യത്തോട് അടുത്ത് കിടന്നിരുന്ന ഭാഷയിൽ നിന്ന് അതിനെ മോചിപ്പിച്ച് തനി മലയാളത്തിലും ഗദ്യത്തിലും ചേരുന്ന വിധത്തിലുള്ള കഥകളായിട്ട് മാറുന്നതൊക്കെ 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പകുതിയോടുകൂടിയിട്ടാണെന്ന് നമുക്ക് കാണാം. ഈ സാഹിത്യത്തിൻ്റെ വളർച്ച കേരളത്തിൽ മലയാള ഭാഷയിൽ ഉണ്ടായി വന്നിട്ടുള്ള
കഥകൾക്ക് മുഴുവൻ പിൻബലം കൊടുക്കുന്നതിൽ ഞാൻ ഈ മുമ്പ് പറഞ്ഞ ഘടകങ്ങളെല്ലാം അതിൽ വർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന മലയാള സാഹിത്യത്തിൽ ആ ചെറുകഥയുടെ ആദ്യകാല മാതൃകകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഡി സി ബുക്സ് മലയാള ചെറുകഥയുടെ 100 വർഷം പ്രമാണിച്ച് 1991 പ്രസിദ്ധീകരിച്ച 100 വർഷം 100 കഥ എന്ന പുസ്തകം. അപ്പോൾ ആ കഥ ആ സമാഹാരത്തിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരിൽ നിന്ന് തുടങ്ങി ഏറ്റവും സമകാലീനരായ 1991 വരെയുള്ള കഥയെഴുത്തുകാരുടെ ഒരു ഒരു ആന്തോളജി ആയിട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ കഥ രൂപപ്പെട്ടു വന്ന വഴി ഒരു വായനക്കാരന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് സമകാലീന കഥ വായിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി തിരിഞ്ഞു നിന്ന് ഈ പുസ്തകത്തിൽ ആദ്യ കഥ വായിക്കും എന്നല്ല ഞാൻ പറയുന്നത്, വായിക്കണമെന്നുമല്ല പറയുന്നത്. പക്ഷേ നമുക്കത് വന്ന ഒരു വഴി, പുതിയ കാലത്തേക്ക് കഥ എത്തിച്ചേർന്ന ഒരു വഴി മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ 1991 നിന്ന് ഇന്ന് ബഹുദൂരം നമ്മൾ മുമ്പിലേക്ക് പോകുന്നു. ആ പോന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ വായനയെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്ന, തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന വിധത്തിലേക്ക് ഈ ഓരോ കാലത്തും ഉണ്ടായിട്ടുള്ള രചനകളിലെ ശൈലികൾ, സമ്പ്രദായങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സാഹിത്യത്തിൽ മലയാള ചെറുകഥയുടെ ഒരു പാത ശരിയായ വിധത്തിൽ പിന്തുടർന്നു പോന്നിട്ടുള്ള വായനക്കാർക്ക് മനസ്സിലാകും ആദ്യകാല ചെറുകഥകളൊക്കെ വളരെ വലിയ പ്രബന്ധ സമാനമായ വിധത്തിൽ നീണ്ടു പരന്ന് കിടന്നതായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന വിധത്തിൽ അതിനൊരു ഭാവഭദ്രതയിലേക്ക് വരുന്നതൊക്കെ വളരെ അടുത്ത കാലത്താണ്. അതായത് ഇപ്പോൾ ഈയൊരു ലോകാരംഭം മുതൽ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റനേകം ജീവജാലങ്ങളും വസ്തുക്കളും ഉണ്ടാക്കപ്പെടുകയും നിലനിൽക്കുകയും പരിണാമപ്പെടുകയും ഒക്കെ ചെയ്തതിനൊക്കെ എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് മനുഷ്യൻ്റെ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഒന്നായി കലയും സാഹിത്യവുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതിൽ തന്നെ സാഹിത്യരൂപം നമ്മൾ അതിൻ്റെ ഒരു പരിണാമദശകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകൾക്കിടയിലുണ്ടായ വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് വിപുലമായിട്ട് അറിയൂ, അല്ലെങ്കിൽ വിപുലമായി നമ്മൾ അറിയാൻ ശ്രമിക്കുന്നുള്ളൂ. അതിൽ തന്നെ നോക്കൂ, വളരെ അടുത്ത കാലത്താണ് ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിൻ്റെയും കലയുടെയും പ്രാധാന്യം എന്താ എന്നതിൻ്റെ ഒരു ചോദ്യവും ഉത്തരവുമായിട്ട് മാറുന്നുണ്ട്. അതായത് ലോകത്ത് മനുഷ്യരാശി ഒരു സമൂഹജീവിയായി മനുഷ്യരാശി ഉണ്ടായി വന്നതിന് ശേഷം ലോകത്തുണ്ടായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും വളരെയധികം വളർന്ന് മുന്നോട്ട് പോവുകയും അതെല്ലാം സാമാന്യജനത്തിന് ഉപകാരപ്പെടുന്നതായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. സാഹിത്യമൊന്നും സാധാരണക്കാരൻ്റെയോ സാമാന്യജനത്തിൻ്റെയോ ഒരു വിഷയമല്ല. സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ കലയെയും സാഹിത്യത്തെയും ഇഷ്ടപ്പെടുന്നവരും കൊണ്ടു നടക്കുന്നവരും എപ്പോഴും ഒരു ന്യൂനപക്ഷമാണ്. പക്ഷേ എന്നിട്ട് പോലും ഈ താരതമ്യേന ഇത്രയും ഏറ്റവും അടുത്ത കാലത്ത് ഞാനീ പറഞ്ഞ മട്ടിലേക്ക് ഭാവഭദ്രമായി വന്ന സാഹിത്യരൂപത്തെ, ചെറുകഥയെ പക്ഷേ ഇത്രയും സജീവമാക്കി നിർത്തുന്നത് എന്തായിരിക്കും? അത് മനുഷ്യനെ, മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച സങ്കീർണതകളെ, സമസ്യകളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ മറ്റേത് മാധ്യമത്തെക്കാളും സാങ്കേതിക വിദ്യയെക്കാളും കൂടുതൽ സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ആകാംക്ഷ നിലനിർത്താൻ, മനുഷ്യൻ്റെ ജീവിതത്തിൽ മറ്റൊരു മനുഷ്യനെക്കുറിച്ചുള്ള ആകാംക്ഷ പൊലിപ്പിച്ചെടുക്കാൻ പലപ്പോഴും കഴിയുന്നിടത്താണ് ഒരു സാഹിത്യകൃതി വിജയിക്കുന്നത്. അതിൻ്റെ ഒരു കേവലമായ ഒരു അർത്ഥത്തിൽ ഞാൻ പറയുകയാണ്, അതുമാത്രമല്ല എൻ്റെ ധർമ്മം, അതുമാത്രമല്ല എൻ്റെ ലക്ഷ്യം, അതുമാത്രമല്ല അത് രൂപീകരിക്കുന്നതിൻ്റെ പുറകിലുള്ള വശങ്ങളും. പക്ഷേ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണത്, ഒരു കഥയുടെ അല്ലെങ്കിൽ ഒരു സാഹിത്യകൃതിയുടെ ആരംഭം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആകാംക്ഷയിൽ നിന്നാണ് ആ കൃതി മുഴുവനാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഒരു വായനക്കാരൻ്റെ ഒരു, എനിക്ക് തോന്നി എൻ്റെ ഒരു നിരീക്ഷണം, വായനക്കാരൻ്റെ ഒരു പ്രായപരിധി എന്നുള്ളത് ഒരു 15-20 വർഷമായിട്ട് കാണാം എന്നുള്ളതാണ്. അതായത് ഒരാൾ സജീവമായ ഒരു വായനയിലേക്ക് വരുന്നത് ഒരു കോളേജ് പഠനകാലത്താണ് എങ്കിൽ, ഏതാണ്ട് ഒരു 15 വയസ്സിന് ശേഷമാണെങ്കിൽ, അയാളൊരു കോളേജ് പഠനം തീർത്ത് ഒരു ജോലിയിലേക്കോ വിവാഹത്തിലേക്കോ മറ്റു ഉത്തരവാദിത്തങ്ങളിലേക്കോ പോകുന്നത് വരെയുള്ള ഒരു സമയം, അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു 15 വർഷം, ഈ ഒരു സമയം 15 കൂട്ടുണ്ട്, ഒരു 10 വർഷം വരെ കൂട്ടുക, ഈ ഒരു 10 വർഷം വരെയാണ് ഒരു മനുഷ്യ ആയുസ്സിൽ ഒരാൾ വായനക്കാരനായിരിക്കുന്ന ഒരു പ്രായം, ഒരു പ്രായം. പിന്നീട് അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വായനയിലേക്ക് മടങ്ങി വരാം. അത്
ഒരിക്കലും ആ കാലത്തൊന്നും ആയിരിക്കില്ല തന്റെ ജീവിതത്തിന്റെ തിരക്കുകളും ബഹളങ്ങളും ഒഴിഞ്ഞ് അല്ലെങ്കിൽ തന്റെ ജീവിതത്തെ താൻ ഒരു സുഗമമായ പാതയിലേക്ക് എത്തിച്ചതിനു ശേഷം ഒരാൾ ചിലപ്പോൾ വായനയിലേക്ക് മടങ്ങി വന്നുവെന്ന് വരാം അപ്പോഴും അയാൾക്ക് വായിക്കാൻ കിട്ടുന്നത് പരമാവധി ഒരു 15 വർഷമായിരിക്കും അപ്പോൾ ഏതാണ്ട് ഒരു മനുഷ്യായസിൽ ഒരു മനുഷ്യൻ ഒരു 25 വർഷങ്ങളോളമേ ഒരു വായനയിലൂടെ കടന്നു പോകുന്നുള്ളൂ ഞാൻ ഈ പറയുന്നത് വർഷത്തിൽ ഒരു പുസ്തകം വായിക്കുന്ന ഒരാളെക്കുറിച്ചല്ല പോപ്പുലറായ ഒരു പുസ്തകത്തെക്കുറിച്ച് കേട്ടറിയുമ്പോൾ ആ പുസ്തകം മാത്രം പോയി വാങ്ങി വായിക്കുന്ന ഒരാളെക്കുറിച്ചല്ല രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ ഒരു ചെറുകഥ വായിക്കുന്ന ആളെക്കുറിച്ചല്ല വായന ഒരു തപസ്യയായി സ്വീകരിച്ചുകൊണ്ട് വായിക്കാതെ വയ്യ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത് അവർക്ക് അത്രത്തോളം മുഴുകി വായനയിലേക്ക് പോകാൻ സാധിക്കുന്നത് അവരുടെ മനുഷ്യായസിൽ ഒരുപക്ഷെ ഒരു കാൽ നൂറ്റാണ്ടായിരിക്കും ഒരു കാൽ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണ് എന്ന് ആ കാൽ നൂറ്റാണ്ട് വായനയിൽ ജീവിക്കുന്ന ഒരാൾക്കേ മനസ്സിലാവുകയുള്ളൂ കാരണം അയാളുടെ മൊത്തം ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന ഒന്നായിട്ട് ഈ വായനാകാലം മാറും 10-25 വർഷങ്ങളിലൂടെ പല ടേമുകളിലൂടെ അയാൾ കടന്നു പോകുന്ന പുസ്തകങ്ങൾ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ ലോകമാണ് പുതിയ കാലത്തെ അയാൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ കാലമുണ്ട് ഈ ലോകത്തെന്ന് അല്ലെങ്കിൽ ഒരു പുതിയ കാലം എനിക്ക് ചുറ്റിനുമുണ്ട് എന്ന് ഒരാൾ മനസ്സിലാക്കുന്നത് അയാൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തെയും അയാൾ കടന്നു പോകുന്ന ചുറ്റുപാടുകളെയും തിരിച്ചറിയുമ്പോഴാണ് ആ തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുന്നതാണ് കലയും സാഹിത്യവുമെല്ലാം ഒരു സിനിമ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ സിനിമയിലൂടെ അതിൻ്റെ പിന്നണി പ്രവർത്തകർ പറയാൻ ശ്രമിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ആ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യനെക്കുറിച്ചാവാം ചിലപ്പോൾ മറ്റൊരു പ്രപഞ്ചത്തെക്കുറിച്ചാവാം ചിലപ്പോൾ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചാവാം എന്തിനെക്കുറിച്ചായാലും ആ കലാരൂപം നിങ്ങളിൽ അവശേഷിപ്പിക്കുന്ന ആരംഭം എന്ന് പറയുന്നത് ആ പ്രതിപാദ്യ വിഷയത്തെക്കുറിച്ച് ആലോചിക്കാൻ നിങ്ങൾക്കൊരു തോന്നലുണ്ടാക്കുന്നിടത്താണ് പലപ്പോഴും സാഹിത്യകൃതികളും അങ്ങനെ തന്നെയാണ് ഒരു ചെറുകഥ വായിച്ചു തീരുമ്പോൾ നിങ്ങളൊരല്പനേരത്തേക്കെങ്കിലും നിശബ്ദനായി ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കഥയിലെ കഥാപാത്രങ്ങളോടൊപ്പം മനസ്സുകൊണ്ട് കുറേ ദൂരത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ കാലത്തെ പരിചയപ്പെടുന്നു എന്നാണ് ഒരു പുതിയ കാലം എൻ്റെ അരികിലുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു വിലയിരുത്തൽ വരും അതൊരു പഴയ പടം പോലെ ഇരിക്കുന്നു നമ്മളൊക്കെ പറയുന്നൊരു കാര്യമാണ് അതൊരു പഴയ സിനിമ പോലെ അത് കുറച്ച് മുമ്പ് വരേണ്ടതായിരുന്നു എന്ന് പറയും സാഹിത്യം വായിക്കുമ്പോഴും പറയും ഈ നോവൽ ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഈ ചെറുകഥ ഒരു 15 കൊല്ലം മുമ്പ് എഴുതേണ്ടതായിരുന്നു എന്ന് പറയും ആര് പറയും വല്ലപ്പോഴും ഒരു പുസ്തകം കയ്യിലെടുക്കുന്ന വായനക്കാരനല്ല പറയുന്നത് വായനയെ ഒരു സാധ്യതയാക്കി മാറ്റിക്കൊണ്ട് അതിനൊരു സാധനയാക്കി മാറ്റിക്കൊണ്ട് നടക്കുന്ന അതിൻ്റെ സ്പന്ദനങ്ങൾ കൃത്യമായും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു വായനക്കാരൻ ഈ ചെറിയ മിടിപ്പുകളെ തിരിച്ചറിയും കൃത്യമായി അടയാളപ്പെടുത്തും അപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന ഒരാൾ പറയുന്നു ഇതൊരു പഴയ പടം പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ ഒരു പുതിയ മനുഷ്യനാണ് എന്നുള്ളതാണ് അയാൾ ഒരു പഴയ കാലത്തെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഒരു പഴയ കാലത്തെ അയാൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അയാൾ ഒരു പുതിയ കാലത്തെ ദാഹിക്കുന്നു ഇത് സാഹിത്യം വായിക്കുമ്പോഴും സംഭവിക്കുന്നുണ്ട് ഒരു എഴുത്തുകാരൻ 50 വർഷമായി എഴുതിക്കൊണ്ടിരിക്കുന്നു അയാൾ ആരംഭകാലത്ത് എഴുതിയ അതേ മട്ടിൽ അതേ പ്രമേയത്തിൽ അതേ ആഖ്യാനത്തിൽ 50 വർഷവും എഴുതിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് പ്രകാരം അദ്ദേഹത്തിൻ്റെ വായനക്കാരൻ ആരായിരിക്കും അദ്ദേഹം എഴുതി തുടങ്ങുന്ന കാലത്ത് അദ്ദേഹത്തെ വായിച്ചുകൊണ്ടിരുന്ന ആരും 50 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വായിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം 50 വർഷം എഴുതുന്നുണ്ടെങ്കിൽ 50-ാമത്തെ വർഷം അദ്ദേഹത്തെ വായിക്കുന്ന പുതിയ വായനക്കാരാണ് പുതിയ കാലത്തിൻ്റെ പ്രതിനിധികളാണ് ആ പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ കാലഹരണപ്പെട്ടു പോയേക്കാം മറവിയുടെ അങ്ങേയറ്റത്തേക്ക് ആഴ്ന്നു പോയേക്കാം ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം വായനക്കാരാൽ തമസ്കരിക്കപ്പെട്ടു പോയേക്കാം ഇതേ കാര്യം സിനിമയ്ക്കും സംഭവിക്കുന്നുണ്ട് അത് മനുഷ്യൻ പുതിയതായി മാറുന്നതിനനുസരിച്ച് കലാരൂപങ്ങൾ സാഹിത്യ വിഭാഗത്തിലും കലയിലും സിനിമയിലുമൊക്കെയുള്ള സാഹിത്യരൂപങ്ങൾ കലാരൂപങ്ങൾ അതിനോടനുബന്ധിച്ച് വളരുമ്പോൾ ആ മാറ്റത്തിനൊപ്പം വളരാൻ നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി പാകപ്പെടാത്തതിൻ്റെ പ്രശ്നമായിട്ടാണ് നമ്മൾ പഴയതായിട്ട് പോകുന്നത് പുതിയ കാലത്ത് നിന്നിട്ട് ഒരു സിനിമയെയോ സാഹിത്യത്തെയോ നമ്മൾ വിലയിരുന്ന അങ്ങനെയാണ് അതേസമയം പണ്ടുണ്ടായിരുന്നത് റദ്ദായി പോകുന്നു എന്നവിടെ അർത്ഥമില്ല പണ്ടുണ്ടായിരുന്നതൊന്നും റദ്ദായി പോകുന്നില്ല സാഹിത്യത്തിലായാലും കലയിലായാലും സിനിമയിലായാലും മറ്റേത് വിഭാഗത്തിലായാലും പണ്ടുണ്ടായിരുന്നതൊന്നും പഴയതായി പോകുന്നില്ല ഉദാഹരണത്തിന് സിനിമ തന്നെ എടുത്തുകൊണ്ട് പറഞ്ഞാൽ സിനിമ എന്ന മാധ്യമം 20-ാം നൂറ്റാണ്ടിൽ അതായത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യരാശിക്ക് മുമ്പിലേക്ക് ഏറ്റവും ഒടുവിലായി പിറന്നു വീണ വിനോദ ഉപാധിയാണ് സിനിമയെന്ന് പറയാം
നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് കാണുന്ന എല്ലാ മാധ്യമങ്ങളും പോലും സിനിമയുടെ തുടർച്ചയാണ്, സിനിമ എന്ന കണ്ടുപിടുത്തത്തിൻ്റെ തുടർച്ചകളാണ്. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ സിനിമ ആരംഭിക്കുന്നത് 1893 ഡിസംബർ 22-ാം തീയതി നടക്കുന്ന ഒരു 40 പേർ ടിക്കറ്റ് എടുത്ത് കാണാൻ വന്ന 40 പേരടങ്ങുന്ന കുറച്ച് ക്ഷണിതാക്കളടങ്ങുന്ന ഒരു സദസ്സിന് മുൻപിൽ 10 മുതൽ 49 സെക്കൻഡ് വരെയുള്ള, അല്ലെങ്കിൽ 30 സെക്കൻഡ് തൊട്ട് 49-48 സെക്കൻഡ് വരെയുള്ള 10 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു സന്ദർഭത്തോടു കൂടിയിട്ടാണ്. ഇതാണ് ലോക ചരിത്രത്തിൽ സിനിമയുടെ, സിനിമ എന്ന കലാരൂപത്തിൻ്റെ പിറവി കുറിക്കുന്ന സന്ദർഭം. 1893 ഡിസംബർ 22, അതിനു മുൻപ് മാസങ്ങൾക്ക് മുൻപ് അതേ ആളുകൾ തന്നെ മറ്റൊരു തൊട്ട് മുമ്പത്തെ മാർച്ച് 22-ാം തീയതി ഒരു പ്രദർശനം നടന്നിട്ടുണ്ട്. അതൊരു 1200-ഓളം ആളുകൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നടന്ന പ്രദർശനമാണ്. യഥാർത്ഥത്തിൽ അതൊരു സിനിമ പ്രദർശനമായിരുന്നില്ല. ഈ ഡിസംബർ 22-ന് നടക്കുന്ന അതേ മട്ടിലുള്ള സാങ്കേതിക വിദ്യയിലെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനമായിരുന്നെങ്കിൽ പോലും വാസ്തവത്തിൽ അത് ആ ചിത്രം പ്രദർശിപ്പിച്ച വ്യക്തികളുടെ പ്രധാന മേഖല സിനിമയെടുക്കലായിരുന്നില്ല. സിനിമാ സംവിധായകനാവുകയോ ലോകത്തിന് സിനിമ എന്ന കലാരൂപത്തിൻ്റെ പിറവി കുറിക്കലാണിതെന്ന് അവകാശപ്പെടുകയോ അല്ലെങ്കിൽ അതിന് പരിശ്രമിക്കുകയോ ഉദ്യമിക്കുകയോ ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം. മറിച്ച് അവരുടെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു ഫോട്ടോഗ്രാഫിക് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകളുടെ പുതിയ പതിപ്പുകൾ അതിൻ്റെ ആസ്വാദകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയായിരുന്നു. ആ പരിചയപ്പെടുത്തിയ രണ്ടു പേരാണ് ഓഗസ്റ്റും ലൂയിസ് ലൂമിയർ എന്ന് പറയുന്ന മറ്റൊരാളും, രണ്ടുപേരും സഹോദരന്മാർ. അതാണ് ലൂമിയർ ബ്രദേഴ്സ്. ഈ ഓഗസ്റ്റും ലൂയിസും ഇലക്ട്രോണിക്സ് മേഖലയിലുണ്ടായിരുന്ന അവരുടെ താല്പര്യത്തിൽ അവരുടെ അച്ഛൻ ഫോട്ടോഗ്രാഫി യൂണിറ്റുകൾ, ഫോട്ടോഗ്രാഫി പ്ലേറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയിൽ ആകൃഷ്ടരാവുകയും താല്പര്യം കാണിക്കുകയും അവരുടെ കണ്ടുപിടുത്തം ഒരു ക്യാമറ യൂണിറ്റ്, അതായത് ഒരേ സമയം പ്രൊജക്ടറും ക്യാമറയും പ്രോസസ് ലാബും ഒക്കെ കൂടിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം കണ്ടുപിടിക്കുന്നതിലേക്ക് എത്തുമ്പോഴാണ് ലോകത്ത് 1893 ഡിസംബർ 22-ന് ഒരു 10-40 പേരടങ്ങുന്ന ഒരു സദസ്സിന് മുമ്പിൽ നടന്ന ഒരു സ്ക്രീനിംഗ് ആയിട്ട് സിനിമ അവർ ഭവിക്കുന്നത്. വാസ്തവത്തിൽ സിനിമയുടെ വരവ് ഈ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും അതിനെത്രയോ മുമ്പ് ആരംഭിച്ച പല കലാരൂപങ്ങളെയും അതിൻ്റെ ജനപ്രിയതയെയും പിന്തള്ളിക്കൊണ്ട് വളരെ വേഗത്തിലുള്ള ഒരു സ്വാധീനമുള്ള കലാരൂപമായിട്ട് സിനിമ മാറി. ഇപ്പോൾ പുതിയ കാലത്തേക്ക് വന്ന് നമ്മൾ നോക്കുമ്പോൾ, ഞാൻ സിനിമ ഉദാഹരണമായി പറഞ്ഞത്, ഈ സിനിമയുടെ കണ്ടുപിടുത്തത്തിലുണ്ടായിരുന്ന അതേ ഉപകരണങ്ങൾ തന്നെ ഉപയോഗിച്ചാണ് ഇപ്പോഴും സിനിമയുടെ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ ഉപകരണങ്ങൾക്ക് കാലാനുസൃതമായ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സിനിമ ആദ്യകാലത്തുണ്ടായ ആ മട്ടിൽ നിന്ന് ഇപ്പോഴും വന്നിട്ടില്ല. ഏറ്റവും പുതിയ വീഡിയോ ഗെയിമുകളുടെ കാലത്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സന്ദർഭത്തിലും അടിസ്ഥാന ഘടകങ്ങളിൽ നിന്നത് മാറിപ്പോകുന്നില്ല. അതേസമയത്ത് തിരിച്ച് നേരെ മറിച്ച് സാഹിത്യത്തിലേക്ക് വന്ന് നോക്കൂ, സാഹിത്യത്തിൻ്റെ അടിസ്ഥാന ഭാവങ്ങളിൽ നിന്ന് അത് പലപ്പോഴും വ്യതിചലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നോവൽ എന്ന് പറയുന്ന സാഹിത്യരൂപം. ചെറുകഥയിൽ അത്രത്തോളം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഗോഗോളിൻ്റെ ഓവർകോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളാണ് പിൽക്കാല ചെറുകഥകളെന്ന് ഓക്കോണറെ പോലെയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു വസ്തുത, സാഹിത്യത്തിൽ പരീക്ഷണങ്ങൾക്ക് ധാരാളമായിട്ട് സ്പേസുള്ള ഒരു സാഹിത്യ വിഭാഗമാണ് നോവൽ. അതേസമയത്ത് ചെറുകഥ ഒരിക്കലും വലിയ പരീക്ഷണങ്ങൾക്ക് അത് ഇടം നൽകുന്നില്ല. കാരണം അതിൻ്റെ ഒരു രൂപ ഭാവങ്ങളിൽ അതിനൊരു ഒരു ഭദ്രത ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു ഏറ്റവും പുതിയ അമേരിക്കൻ ചെറുകഥാകൃത്തിൻ്റെ ഒരു കഥ നമ്മൾ വായിക്കുന്ന ഒരു സമയത്ത് ഒരു നല്ല കഥയായിട്ട് നമുക്കത് അനുഭവപ്പെടുമ്പോൾ നമുക്കത് കൃത്യമായിട്ടും നമ്മളുടെ ഭാഷയിൽ എഴുതപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രാദേശിക ഭാഷയിൽ എഴുതപ്പെടുന്ന ഒരു മികച്ച കഥയുടെ രൂപഭാവങ്ങളോട് ഫ്രെയിമുകളോട് ഇണങ്ങി നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നോവൽ അത് ആരംഭിച്ച കാലം മുതൽ അനുദിനം എന്നുള്ള പോലെ അത് മാറുന്നുണ്ട്. അതിലേക്ക് പുതിയ പരീക്ഷണങ്ങൾ വരുന്നുണ്ട്. നോവൽ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സന്ദർഭങ്ങൾ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് സിനിമയിലും സംഭവിക്കുന്നുണ്ട്. ഈ സാഹിത്യമായാലും സിനിമയായാലും ഈ നൂറ്റാണ്ടുകളിലൂടെ വളർന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തി പുതിയൊരു കാലത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അതതിൻ്റെ ആദിമ രൂപഭാവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് വലുതായി വ്യതിചലിക്കുന്നില്ലെങ്കിൽ പോലും സാങ്കേതിക വിദ്യയുടെ സാമ്പ്രദായികമായ മാറ്റങ്ങളും വളർച്ചകളും അതിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് കാണാം. ഇപ്പോൾ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് സാഹിത്യത്തെ സ്വാധീനിക്കുക? കിൻഡലിൽ പുസ്തകം വായിക്കാൻ പറ്റുന്നത് കൊണ്ടോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കീബോർഡ് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്നത് കൊണ്ടോ ആണോ?
അല്ല, അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച ലോകത്തെങ്ങും കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ മനുഷ്യനെ മൊത്തത്തിൽ മാറ്റി തീർക്കുമ്പോൾ ആ മാറ്റത്തിൻ്റെ ഭാഗമായി അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാഹിത്യത്തിലും അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാവും. അതിൻ്റെ അർത്ഥം സൈബർ കഥകൾ ആണ് ഇനി എല്ലാവരും എഴുതേണ്ടതെന്നോ, അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാണ്ട് 2000 മുതൽ ഇങ്ങോട്ടുള്ള ഒരു മാറ്റം, ലോകത്തെമ്പാടും ഉണ്ടായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ മാറ്റം എടുത്തിട്ട് നമ്മൾ പരിശോധിച്ചാൽ 2000 ശേഷം എഴുതപ്പെട്ടതെല്ലാം സൈബർ കഥകളാണെന്നോ? ആണോ? അല്ല, ഒരിക്കലുമല്ല. മറിച്ച് മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തിൽ മനുഷ്യനുപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ മാറുന്നു, മനുഷ്യനുപയോഗിക്കുന്ന വീഡിയോ ഗെയിമുകളുടെ ക്യാരക്ടർ മാറുന്നു, മനുഷ്യനുപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ സാധ്യത മാറുന്നു. ഇങ്ങനെ അനുദിനമുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും വരുന്ന മറ്റ് ഗാഡ്ജറ്റുകളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സാധ്യതകളൊക്കെ മനുഷ്യനെ തന്നെ പരിവർത്തിപ്പിക്കുകയും ആ പരിവർത്തനം അവൻ്റെ ചിന്തകളെ സ്വാധീനിക്കുകയും അതവൻ്റെ ജീവിതാനുഭവങ്ങളോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുമ്പോൾ അത് പുതിയ മട്ടിലുള്ള, പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യുന്ന സാഹിത്യമായിട്ട് മാറും. അവിടെ അതതിൻ്റെ അനുവാചകനെ കീഴടക്കുന്നില്ല എങ്കിൽ അത് പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നമല്ല ഒരിക്കലും സാഹിത്യം, പക്ഷേ സാങ്കേതിക വിദ്യകളുടെ സാന്നിധ്യം അത് ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യനെ, കലാകാരനെ, എഴുത്തുകാരനെ സ്വാധീനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് രചനകളിലും വരും. ആ വരവ്, രചനകളിലുള്ള ആ വരവ് അനുവാചകനെ മുഷിപ്പിക്കുന്നതോ മടിപ്പിക്കുന്നതോ അകറ്റിക്കളയുന്നതോ ആകാതിരിക്കുകയും വേണം. എന്നാൽ ഇത് സിനിമയ്ക്ക് മട്ടിലല്ല അത് ബാധിക്കുന്നത്. സിനിമയുടെ കാര്യത്തിൽ സിനിമയുടെ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രേക്ഷകൻ വളരുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പരിശീലിക്കുന്ന ഒരു സ്പീഡാണ് അവൻ ഒരു 10 ശേഷം അല്ലെങ്കിൽ 15 ശേഷം ഒരു മുതിർന്നവർക്കുള്ള സിനിമ കാണാനിരിക്കുമ്പോൾ അവനെ സ്വാധീനിക്കുന്നത്. എന്നാൽ ഒരു 20 25 ഒരു മനുഷ്യൻ്റെ കാഴ്ചയുടെ അല്ലെങ്കിൽ സംവേദനത്തിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ഈ വീഡിയോ ഗെയിമുകൾ കണ്ട് ശീലിച്ച ഒരു കുട്ടിയുടേതല്ല. കാർട്ടൂണുകൾ കൃത്യമായി കാണുന്ന, പതിവായി കാണുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ആസ്വാദനശീലം, കാഴ്ച ബോധം അല്ല ഒരു മുതിർന്ന ഒരാളുടെ കാഴ്ചബോധത്തെ സ്വാധീനിക്കുന്നത്. വളരെ ചെറിയ കുഞ്ഞുങ്ങൾ, 3 4 കുഞ്ഞുങ്ങൾ പരസ്യചിത്രങ്ങൾ കണ്ടിട്ട് 15 തൊട്ട് 30 വരെ നീളുന്ന ചാനലുകളിൽ വന്നു പോകുന്ന പരസ്യചിത്രങ്ങളിലെ വാചകങ്ങൾ, പരസ്യവാചകങ്ങൾ വളരെ എളുപ്പത്തിൽ ആ കുട്ടികൾ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. അവരാ ശീലത്തിൽ നിന്നുകൊണ്ടാണ്, ആ പരസ്യചിത്രങ്ങൾ അവരിലുണ്ടാക്കുന്ന ആസ്വാദന ബോധത്തിൽ നിന്നിട്ടാണ് അവർ ഒരു കാര്യത്തെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിലേക്ക് എത്തിപ്പെടുന്നത്. ഇത് ഓരോ ജനറേഷൻ മാറുന്നതിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, വീട്ടിലിരിക്കുന്ന സമയത്ത് ടെലിവിഷനിൽ വരുന്ന പഴയ സിനിമകൾ, ഞാൻ പഴയ സിനിമ എന്ന് ഉദ്ദേശിക്കുന്നത് 60, 70 വന്നിട്ടുള്ള മലയാളത്തിലെ സിനിമകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അടങ്ങുന്ന ആ പ്രായത്തിലുള്ള ആളുകൾ അതിലെ തമാശരംഗങ്ങൾ കണ്ടിട്ട് ആസ്വദിച്ച് ചിരിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷെ നമുക്കൊരിക്കലും ആ രംഗങ്ങൾ ചിരി ഉണ്ടാക്കുന്നില്ല. ഇതേ കാര്യമാണ് മറിച്ച് സംഭവിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ 80s 90s കണ്ട് ശീലിച്ച് ഇഷ്ടപ്പെട്ട സിനിമകൾ ഇപ്പോൾ വീണ്ടും കാണുന്നു, നമ്മളതിന് ഇഷ്ടപ്പെടുന്നു. പക്ഷെ നമുക്ക് ഇന്നുണ്ടാകുന്ന സിനിമ, നമുക്ക് അതായത് 80s 90s നമ്മൾ കണ്ടിഷ്ടപ്പെട്ട മട്ടിലൊരു സിനിമ 2020 ശേഷം ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ മാറുന്നു. ഒരു കാലത്തു നിന്ന് മറ്റൊരു കാലത്തേക്ക് നമ്മൾ തന്നെ നമ്മളറിയാതെ ഒരു മാറ്റം നമ്മുടെ കാഴ്ചശീലത്തെ, കേൾവിശീലത്തെ, കേൾവി ബോധ്യത്തെ, എല്ലാ അനുഭവങ്ങളെയും സ്വാധീനിച്ചുകൊണ്ട് മാറുന്നു. അപ്പോൾ നമ്മൾ ഒരു കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്നതിനെ നമ്മൾ ഇന്നും ഇഷ്ടപ്പെടുന്നത് നമ്മൾ ആ കാലത്തേക്ക് മടങ്ങിപ്പോയിട്ടാണ്. 90s ഒരു പ്രേക്ഷകനായി ഇരുന്നു കൊണ്ടാണ് 90s ഒരു സിനിമ ഒരാൾക്ക് അയാളുടെ 2020s ഇരുന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് കുട്ടികൾക്ക് ബാധകമല്ല. ഏറ്റവും പുതിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും പുതിയ കുഞ്ഞുങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഒരു കാലത്ത് കുഞ്ഞുങ്ങളായിരുന്നതുകൊണ്ട് നമ്മളെല്ലാം ചേർത്തിട്ടാണ്. അപ്പോൾ നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ മുൻഗാമികൾ ധിക്കരിച്ചിട്ടുണ്ട്, കലഹിച്ചിട്ടുണ്ട്, പിണങ്ങിയിട്ടുണ്ട്, അവരുടെ രീതിശാസ്ത്രത്തോട് നമ്മൾ ഇടഞ്ഞിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ കാലത്തും ചെയ്യുന്നതാണത്. അപ്പോൾ ഏറ്റവും പുതിയ കുട്ടികൾ കാണുന്ന അവരുടെ ഒരു കാഴ്ചശീലമെന്ന് പറയുന്നത് അവൻ്റെ മാതൃഭാഷയിൽ മാത്രം ഉണ്ടാകുന്നതല്ല. അതാണ് ഏറ്റവും പുതിയ കാലത്ത് വന്ന സിനിമയിലെ മാറ്റം. പ്രാദേശികമായി സിനിമ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന അമ്പരപ്പ്, ലോകത്തെങ്ങുമുള്ള ഭാഷയിലുള്ള സിനിമ കാണുന്ന ഒരു പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് താൻ എന്തു പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കും, താൻ സിനിമയിലൂടെ എന്തു പറയും എന്നുള്ള വലിയ ആശയക്കുഴപ്പമാണ്, അല്ലെങ്കിൽ വലിയ ഭയമാണ്. അപ്പോൾ ഈ ഒരു മാറ്റം വരുന്നത് പുതിയ കാലത്തേക്ക് മനുഷ്യൻ നടന്നെടുക്കുന്നതിൻ്റെ വേഗം കൂടി എന്നുള്ളത് കൊണ്ട്. ഞാനോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ
നമ്മളുടെ ഒരു കൗമാരത്തിൽ നിന്നൊരു മധ്യവയസ്സിലേക്ക് നടന്നെത്തിയ അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യത്തിൽ നിന്നൊരു കൗമാരത്തിലേക്ക് നടന്നെത്തിയ കാലത്തിൻ്റെ വേഗതയല്ല ഈ 2000 ശേഷം ലോകത്തെങ്ങും വന്നിട്ടുള്ള മനുഷ്യൻ്റെ വളർച്ചയുടെ വേഗത. ആ വേഗത മറ്റൊന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സാഹിത്യം മാറുന്നുണ്ട് ഗ്രാജ്വലി, ഇതിൻ്റെ കൂടെ സിനിമ മാറുന്നുണ്ട്. സിനിമ മാറുന്നത് സാങ്കേതികമായിട്ട് കൂടിയാണ്. സാഹിത്യത്തെയും ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച സ്വാധീനിക്കുന്നുണ്ട്. അത് എഴുതുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൈകൊണ്ട് എഴുതുന്നതിന് പകരം ടൈപ്പ് ചെയ്യുന്നതിന് പകരം, ഇന്നിപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുത്താൽ ലിപികളായിട്ട് വരുന്നിടത്തേക്ക് വന്നില്ലേ. അപ്പോൾ ഈ പറയുന്ന മാറ്റങ്ങൾ അതിലും സ്വാധീനിക്കുന്നുണ്ട്, സിനിമയെ സ്വാധീനിക്കുന്നുണ്ട്. അനുവാചകൻ എപ്പോഴും ഈ രണ്ട് കൂട്ടർക്ക് മുമ്പേ പോകുന്ന ആളുകളാണ്. ഒരു വായനക്കാരനായാലും ഒരു പ്രേക്ഷകനായാലും അവൻ ആസ്വദിക്കാനിരിക്കുന്ന കലാവിഭാഗം ഏതാണോ അത് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്ക് മുൻപേ സഞ്ചരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവന് വളരെ എളുപ്പത്തിൽ അതിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആ ജഡ്ജ്മെൻറ്റിനെ നമ്മൾ നിഷേധിച്ചിട്ടോ പരിഹസിച്ചിട്ടോ നിങ്ങൾ പഠിച്ചിട്ട് വേണം വന്നിട്ട് ഇത് മനസ്സിലാക്കാൻ എന്ന് കളിയാക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഒരു പ്രായത്തിൽ നമുക്ക് മുൻപേ ഉണ്ടായിരുന്ന ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് ഓരോന്ന് എടുത്തു വെച്ചപ്പോൾ നമ്മൾ അതിനോട് തർക്കിച്ചിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്, അതിനെ നമ്മൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇത് കാലം മാറുന്നതിനനുസരിച്ച്, മനുഷ്യൻ മാറുന്നതിനനുസരിച്ച് ഒഴിച്ചുകൂടാൻ വയ്യാത്ത അവിഭാജ്യ ഘടകങ്ങളായിട്ട് കലയും സാഹിത്യവും മനുഷ്യൻ്റെ കൂടെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഇതൊരു പക്ഷേ സാഹിത്യത്തിലും സിനിമയിലുമല്ലാതെ മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയിട്ടുള്ള കലാരൂപങ്ങളുണ്ട്, പക്ഷേ അത് മനുഷ്യ ജീവിതത്തിൻ്റെ മനുഷ്യ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമല്ല. പക്ഷേ നിങ്ങൾക്ക് സിനിമ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണുന്നുണ്ടാവില്ല, പക്ഷേ ടെലിവിഷനിൽ നിന്ന് നിങ്ങൾ 2.5 മണിക്കൂർ ഇരുന്ന് ഒരു സിനിമ കാണുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ ഒരു സിനിമ ഫോണിൽ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വന്ന് രാത്രിയിൽ ഒരു സിനിമ കണ്ടിട്ട് കിടക്കുന്ന നിരവധി ആളുകളെ എനിക്ക് അറിയാം. അപ്പോൾ ഈ OTT വന്നപ്പോൾ, പുതിയ സംവിധാനങ്ങൾ വന്നപ്പോൾ നമ്മുടെ കാഴ്ച ശീലം മാറുന്നതിനനുസരിച്ച് നമ്മൾ പരുവപ്പെടുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയായിട്ടത് മാറുക. എന്താണ് ആ മാറ്റം? നമ്മളെ സംബന്ധിച്ച് സിനിമ എന്ന കലാരൂപം ഒരു വലിയ സ്ക്രീനിൽ ഒരു കൃത്രിമമായിട്ടുണ്ടാക്കപ്പെടുന്ന ഇരുട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആസ്വദിക്കേണ്ടതാണ്. നമ്മളൊരാൾക്കൂട്ടത്തിൻ്റെ കൂടെയാണ് സിനിമ കാണുന്നത്, പക്ഷേ തിയേറ്ററിനുള്ളിലെ വിളക്കുകൾ അണയുന്നതോടുകൂടി ഞാൻ മാത്രമാവുകയും സ്ക്രീനിൻ്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് എൻ്റെ മുൻപിൽ വേറൊരു ലോകം തുറക്കുകയും ആ ലോകം ഒരു യഥാർത്ഥമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നിടത്താണ് സിനിമ വിജയത്തിലേക്ക് പോകുന്നത്. ഒരു സിനിമയുടെ വിജയം ആരംഭിക്കുന്നവിടെയാണ്. എനിക്കും സ്ക്രീനിനുമിടയിലുള്ള ഒരു ഏതോ ഒരു ദിശയിൽ നിന്ന് അതിൻ്റെ വരമ്പുകൾ ഇല്ലാതാകുന്നു, ആ ലോകം തന്നെയായി ഞാൻ മാറുന്നു, പിന്നെ ഞാൻ അതിലേക്ക് മാത്രമായിട്ട് മുഴുകുന്നു. ആ അനുഭവം ശീലിച്ച നമുക്ക് ഒരിക്കലും ഫോണിൽ ഒരു സിനിമ കാണാൻ സാധിക്കില്ല. കാരണം ഫോണിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന മുറിയിൽ ധാരാളം വെളിച്ചമുണ്ടാവും. നമുക്കൊരു ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു സിനിമ കാണാൻ പറ്റില്ല, കാരണം നമ്മൾ ഒരിടത്തിരുന്നുകൊണ്ട് ഒരു ഇരുട്ടിലേക്ക് നോക്കി സിനിമ കണ്ടതാണ് നമ്മൾ ശീലിച്ചത്. നമുക്കൊരിക്കലും ഒരു ടെലിവിഷനിൽ ഇരുന്നിട്ട് ഒരു മുഴുവൻ സിനിമ ചിലപ്പം കാണാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. കാരണമൊക്കെ ഈ ശീലങ്ങളുടെ പ്രശ്നമാണ്. പക്ഷേ ഇത് നോക്കൂ, ഇത് നമ്മൾ അതേ ആളുകൾ തന്നെയായ നമ്മൾ മാറുകയാണ്. നമുക്കിന്ന് നിഷ്പ്രയാസം ഫോണിൽ ഒരു സിനിമ കാണാൻ സാധിക്കും, പോസ് ചെയ്ത് ഒരു സിനിമ കാണാൻ സാധിക്കും. 10 മിനിറ്റ് കണ്ടിട്ട് പോസ് ചെയ്ത് വെച്ചു, അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും, അല്ല അരമണിക്കൂർ കണ്ടിട്ട് നിർത്തി, ഒരാഴ്ച കഴിഞ്ഞിട്ട് ബാക്കി എടുത്തിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ പ്രായഭേദമില്ലാതെ മനുഷ്യൻ സാഹചര്യങ്ങളോട് ഇണങ്ങുന്നതിൻ്റെയും സാഹചര്യങ്ങളെ സ്വാംശീകരിക്കുന്നതിൻ്റെയും ഉദാഹരണങ്ങളാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കലാരൂപങ്ങൾക്ക് മാത്രമേ നിലനിൽക്കാനും വളരാനും സാധിക്കുകയുള്ളൂ. അതാണ് സാഹിത്യത്തിൽ ചെറുകഥയ്ക്കും നോവലിനും ഒരുപക്ഷെ മറ്റ് സാഹിത്യത്തിലെ മേഖലകളിൽ പലതിനും കൈവരിക്കാൻ കഴിയാത്ത ഒരു ജനകീയത നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതിൻ്റെ കാരണം. സിനിമയെന്ന കലാരൂപത്തിന് അതിൻ്റെ ജനകീയത നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതിൻ്റെ ഒരു കാരണം. ഈ സിനിമയും സാഹിത്യവും പുതിയ കാലത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കിതിനകത്തേക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, ഇത് രണ്ടും രണ്ടാണോ? സിനിമയെന്ന് പറയുന്നതും സാഹിത്യവും തമ്മിൽ എന്താണ് ബന്ധം? അല്ലെങ്കിൽ സിനിമയ്ക്ക് ആധാരമായ സിനിമയുടെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന തിരക്കഥ സാഹിത്യം തന്നെയല്ലേ? കഥ എഴുതാൻ കഴിയുന്ന ഏതൊരാൾക്കും തിരക്കഥ എഴുതാൻ പറ്റേണ്ടതല്ലേ? അല്ലെങ്കിൽ തിരക്കഥ എഴുതുന്ന ഏതൊരാൾക്കും നേരെ മറിച്ചൊരു നോവൽ എഴുതാൻ സാധിക്കേണ്ടതല്ലേ? ഇത് രണ്ടും സഹോദരങ്ങളല്ലേ? അല്ലെങ്കിൽ ഒരമ്മ പെറ്റ മക്കളല്ലേ എന്നൊക്കെ ചോദിക്കാം. ഇതിൻ്റെ ഇഴ കീറി നമ്മൾ പരിശോധിക്കാൻ പോയാൽ നമുക്കിതിൻ്റെ കൃത്യമായൊരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം.
വാസ്തവത്തിൽ സാഹിത്യവും സിനിമയും രണ്ടും രണ്ടാണ്, രണ്ടും രണ്ടും മാധ്യമമാണ്, രണ്ടും രണ്ട് തരം പരിചരണം ആവശ്യപ്പെടുന്ന കലാവിഭാഗങ്ങളാണ്. പക്ഷെ ഒന്നൊന്നിനോട് അഭേദ്യമായ വിധത്തിൽ ദൃശ്യമായും അദൃശ്യമായും പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും മികച്ച റൈറ്റേഴ്സിന് പോലും പലപ്പോഴും സിനിമയെന്ന പുതിയ മാധ്യമത്തിൽ പോയിട്ട് അതിൽ പരീക്ഷിച്ച് വിജയിക്കാൻ കഴിയാതെ വരുന്നത്. നേരെ മറിച്ച് സിനിമയിൽ ഏറ്റവും സക്സസ്സായി നിൽക്കുന്ന ആളുകൾക്ക് പോലും സാഹിത്യത്തിൽ വന്നിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ പോകും. എന്നാൽ സിനിമ എല്ലാ കാലത്തും സാഹിത്യത്തെ പിൻപറ്റിയിട്ടില്ലേ? ഉണ്ട്. ലോക സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള ക്ലാസിക്കുകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ, അത് സിനിമയുടെയോ നാടകത്തിൻ്റെയോ അഡോപ്റ്റേഷൻസോ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുണ്ടായിട്ടുള്ളതോ ആണെന്ന് കാണാം. ഷെർലക് ഹോംസിൻ്റെയും വാട്സിൻ്റെയും കഥ പറയുന്ന ആർതർ കോനൻ ഡോയലിൻ്റെ വിഖ്യാതമായ കുറ്റാന്വേഷണ നോവൽ 250-ന് മേലെ തുടർച്ചയായി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ടെലിവിഷൻ സീരീസായി റഷ്യ കാണിച്ചിട്ടുണ്ട്, അമേരിക്കൻ ചാനലുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആർതർ കോനൻ ഡോയൽ 200 മുമ്പ് എഴുതി വെച്ച ഒരു പുസ്തകത്തിൻ്റെ പുതിയ കാലത്തുള്ള പുതിയ പുതിയ അവതരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ആർതർ കോനൻ ഡോയൽ എഴുതിയ കാലത്തുള്ള ആസ്വാദകനെ അനുവാചകനെ അല്ല, അത് ഏറ്റവും പുതിയ കാലത്തുള്ളയാളാണ്. പക്ഷെ ആ പുതിയ കാലത്തുള്ള ആൾ ആർതർ കോനൻ ഡോയലിൻ്റെ വാട്സിനെയും ഷെർലക് ഹോംസിനെയും കാണുന്നത് പുതിയ കാലത്തെ വേഷവിധാനങ്ങളുടെയും പുതിയ ലണ്ടൻ നഗരത്തിലെ പശ്ചാത്തലമാക്കിക്കൊണ്ടുമാണോ? അല്ല. പക്ഷേ ഈ പുതിയ കാലത്തെ അനുവാചകൻ അതിനെ മനസ്സിലേക്ക് എടുക്കുന്നു, ഇതൊരു പഴയ ക്ലാസിക് കൃതിയാണ്, ആ ക്ലാസിക് കൃതിയുടെ പുതിയ അഡാപ്റ്റേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളത്. ഇത് സാഹിത്യത്തോട് ചേർന്ന് നിൽക്കുന്ന കലാരൂപമായതുകൊണ്ട് മാത്രം സിനിമയ്ക്ക് സാധ്യമാകുന്ന ഒന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ത്യയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ മലയാളത്തിലേക്ക് വന്നാൽ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് കാണാം. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ എല്ലാ നാടകങ്ങളും തന്നെ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നാടകങ്ങളും തന്നെ ഒന്നിലധികം ചലച്ചിത്ര രൂപങ്ങളായിട്ട് പ്രേക്ഷകന് മുൻപിൽ ഉണ്ട്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സിനിമ ഗോഡ് ഫാദർ, മരിയോ പുസോയുടെ ഗോഡ് ഫാദർ എന്നുപേരുള്ള നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള സിനിമയാണ്. പക്ഷേ നമ്മുടെ ഭാഷയിലേക്ക് വരുമ്പോൾ ഒരു ചെമ്മീൻ ഒരു രാമുവക്കാരിയായിട്ട് ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിൽ ചെന്ന് തൊടാൻ മടിക്കുന്ന ഒരിഷ്ടമാണ് നമുക്കുള്ളത്. അത് രാമുവക്കാരിയായിട്ടിൻ്റെ ഒരു ചെമ്മീനായിട്ട് അവിടെ നിൽക്കട്ടെ, തകഴി എഴുതിയ ഒരു ചെമ്മീനായിട്ട് സാഹിത്യത്തിൽ അതവിടെ നിൽക്കട്ടെ എന്ന് നമ്മൾ പരിമിതപ്പെടുന്നതിൻ്റെ ഒരു സങ്കടമാണത്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന മലയാള സാഹിത്യത്തെ എന്നും നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നോവൽ, ആ നോവലിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു വിഷ്വലൈസേഷൻ ഉണ്ടായി വരാൻ ഈ ഏറ്റവും പുതിയ ടെക്നോളജിയുടെ കാലത്ത്, അതായത് VFX സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നൊരു മനുഷ്യന് പണമുണ്ടെങ്കിൽ ചിന്തിക്കുന്നത് എന്തും സ്ക്രീനിൽ യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന ഒരു വിഷ്വലൈസേഷൻ്റെ ഒരു കാലത്ത് ഖസാക്കിൻ്റെ ഇതിഹാസം പോലൊരു കൃതിയെ ആസ്പദമാക്കി ഒരു അനിമേഷൻ ഫിലിം പോലും ആലോചിക്കാൻ നമ്മൾ മടിക്കുന്നു. അത് നമ്മുടെ ചില സദാചാര ശീലങ്ങളുടെ തകരാറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് ചില ഇഷ്ടങ്ങളുണ്ട്. മലയാളിക്കിന്നും കുടഞ്ഞെറിയാൻ കളയാത്ത വെർജിനിറ്റി എന്ന വാക്കിനോടുള്ള ഒരു ഇഷ്ടം അയാൾ ബന്ധപ്പെടുന്ന സകല മേഖലകളിലേക്കും കൊണ്ടുവയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് ഒരു പരിമിതപ്പെടലാണ്. മലയാളി പരിമിതപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും കേരളത്തിൽ നിന്ന് മലയാളികളിൽ നിന്ന് വിപുലമായ വിധത്തിലുള്ള ആശയ ലോകങ്ങൾ സാഹിത്യത്തിലും സിനിമയിലും മറ്റ് വിഭാഗങ്ങളിലും ഉണ്ടായി വരാത്തത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാളയാറിന് അപ്പുറം കടന്ന് യാത്ര ചെയ്യുക തന്നെ വേണം. മറ്റൊരു സമൂഹത്തെ, മറ്റൊരു സ്ഥലത്തെ ആളുകളെയും സാഹിത്യത്തെയും കലയെയും മനസ്സിലാക്കുകയും കാണുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എത്രത്തോളം പരിമിതപ്പെടുന്നു എന്നുള്ളത് അറിയാൻ പറ്റുക. ഉദാഹരണത്തിന്, ലോക സിനിമയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ആളുകളിൽ ഒരാളെ കരുതപ്പെടുന്ന ഹിച്ച്കോക്കിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ 100-ലധികം വരുന്ന ചലച്ചിത്ര നിർമ്മാണങ്ങളിൽ, ടെലിവിഷന് വേണ്ടിയും സിനിമയ്ക്ക് വേണ്ടിയും ഒക്കെ ചെയ്ത നിർമ്മാണങ്ങളിൽ നോക്കൂ, ഒട്ടുമുക്കാലും അദ്ദേഹം ആധാരമാക്കിയിട്ടുള്ളത് നോവലുകളെയോ നാടകങ്ങളെയോ ആണ്. അതേസമയം ഈ അദ്ദേഹം ആധാരമാക്കിയിട്ടുള്ള പല കൃതികളും പ്രശസ്തങ്ങളല്ല, അല്ലെങ്കിൽ ക്ലാസിക്കുകളായി മാറിയിട്ടുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ഉപയോഗിച്ച് താൻ ആധാരമാക്കുന്ന കൃതിയെ മറ്റൊരു മാധ്യമത്തിലേക്ക് പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സാധ്യത തുറന്നു തരുന്നത് കൊണ്ടാണ് സിനിമ ഇന്നും പുതുതായി നിൽക്കുന്നത്. ഉദാഹരണത്തിന്, അദ്ദേഹത്തിൻ്റെ തന്നെ സൈക്കോ എന്ന സിനിമ നോക്കൂ. സൈക്കോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് 60s. ആ സിനിമ ഇന്ന് നമ്മൾ കാണുമ്പോൾ ഇന്ന് നമുക്കതിനൊരു പുതിയ സിനിമയായിട്ട് കാണാൻ സാധിക്കും. അതേസമയത്ത് അതേ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സമകാലീനരുണ്ടാക്കിയ സിനിമകൾ നമുക്ക് നാമട്ടിൽ ചിലപ്പോൾ കാണാൻ കഴിയണമെന്നില്ല. ഇതാണ്
ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി സിനിമ എന്ന മാധ്യമം അനുദിനം പുതിയതാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണം. ഇത് ലൂമിയർ പ്രദേശത്തിൻ്റെ തുടക്കകാലത്തേക്ക് ചെല്ലുന്നു. ഞാൻ പറഞ്ഞല്ലോ, സിനിമ എന്ന കലാരൂപത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം അതിൻ്റെ അടിസ്ഥാന രൂപഭാവങ്ങളെ കൈവെടിയാതെയാണ് ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ലൂമിയർ പ്രദേശത്ത് ചെയ്തത് എന്താണ്? അവർ ചെയ്ത ഒരു അവരച്ഛൻ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഫാക്ടറി, ഫോട്ടോഗ്രാഫിക് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫാക്ടറി, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളെ നവീകരിക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾ ക്യാമറയിലേക്കും പ്രൊജക്ടറിലേക്കും ഒക്കെ എത്തിച്ചേരുന്നു, സിനിമയുണ്ടാകുന്നു. ഇതേ താല്പര്യമുണ്ടായിരുന്ന ഒരാളായിരുന്നു ഹിച്ച്കോക്ക്. അദ്ദേഹത്തിന് സാങ്കേതിക വിദ്യയിലുണ്ടായിരുന്ന താല്പര്യമാണ്, അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് ഉണ്ടാക്കുന്നതിൽ, സിനിമകൾക്ക് വേണ്ടി വിഷ്വൽ എഫക്ട്സ് ഉണ്ടാക്കുന്നതിലുണ്ടായിരുന്ന ഒരു താല്പര്യത്തിൽ നിന്നാണ് വെർട്ടിഗോ പോലെയുള്ള സിനിമയിലെ വെർട്ടിഗോ എഫക്റ്റ് പോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. ഇത് 2022 ഇരുന്ന് നോക്കുമ്പോൾ നമുക്കൊരു തരത്തിലും താല്പര്യം ഉണ്ടാക്കണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ നിഷ്പ്രയാസം എന്നൊരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ, കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടുകൂടി സൃഷ്ടിച്ചെടുക്കാമെന്ന് വരുമ്പോൾ ഒരു വലിയ അതിശയം നിറഞ്ഞൊരു കണ്ടുപിടുത്തത്തെ നമ്മൾ നിസ്സാരമായിട്ട് റദ്ദ് ചെയ്യുന്നതായിട്ട് മാറുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സാധ്യത, അതിൻ്റെ വലുപ്പം മനസ്സിലാക്കണമെങ്കിൽ അത് ആ കാലഘട്ടത്തിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ്. ഉദാഹരണത്തിന്, സൈക്കോ ഇറങ്ങിയ കാലത്ത് സ്ത്രീകൾക്ക് ഹോട്ടലുകളിൽ തനിച്ച് താമസിക്കാൻ ഭയമായിരുന്നു വർഷങ്ങളോളം. ഒരു സിനിമയുടെ ഇൻഫ്ലുവൻസ് ഒരു സമൂഹത്തെ ഗ്രസിച്ചത് എങ്ങനെയാണെന്നതിൻ്റെ ഉദാഹരണമാണ് സൈക്കോ. തനിച്ച് ബാത്ത് ടബിൽ, ഡോർ അടച്ചിട്ട് ബാത്റൂമിനകത്ത് നിന്ന് ബാത്ത് ടബിൽ കുളിക്കാൻ സ്ത്രീകൾ ഭയപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ, ഇന്നത് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകൾക്ക് ചിരി വരും. ആ സിനിമ കണ്ടു കഴിഞ്ഞാലും ഒരുപക്ഷെ ചിരിക്കും. പക്ഷേ ആ സിനിമ ഉണ്ടാക്കിയ കാലത്തെ സാങ്കേതിക വിദ്യ ആ സിനിമ വന്നതിനേക്കാൾ എത്രയോ മുൻപേ പോയിട്ടാണ് ആ സിനിമ സാധ്യമായതെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കുമ്പോഴാണ് ഈ വ്യത്യാസം മനസ്സിലാവുന്നത്. സൈക്കോയിൽ അല്ലെങ്കിൽ ഹിച്ച്കോക്കിൻ്റെ പല സിനിമകളിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പല സാങ്കേതിക വിദ്യകളും ടെക്നിക്കുകളും അന്നത്തെ സമകാലീനർക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്തതായിരുന്നു. ആ തരത്തിലുള്ള മാറ്റമാണ് ഇപ്പം ജെയിംസ് കാമറൂൺ അവതാർ പോലെയുള്ള പുതിയ സിനിമകളിലേക്ക് എത്തിക്കുമ്പോൾ പറയുന്നത്. ഞാൻ ഈ ജനപ്രിയ സിനിമകളെ മാത്രം ഉദാഹരിച്ചു പറയുമ്പോൾ മറ്റു തരത്തിലുള്ള സിനിമകൾക്ക് ആ തരത്തിലുള്ള പ്രാധാന്യമില്ലെന്നോ ഞാൻ ക്ലാസിക് സിനിമകളെ അവഗണിക്കുന്നുവെന്നോ ആരും വിചാരിക്കരുത്. ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പോൾ താർക്കോവ്സ്കി ചെയ്തിട്ടുള്ള സിനിമകളെക്കുറിച്ചും ഗോദാർദിൻ്റെ സിനിമകളെക്കുറിച്ചുമൊക്കെ പറയാം. പക്ഷേ പുതിയ കാലത്തേക്ക് സിനിമ എത്തിച്ചേരുന്നത് ആശയപരമായിട്ട് മാത്രമല്ല, സാങ്കേതിക വിദ്യയുടെ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയുമാണ് എന്നുള്ളത് പറയണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വളരെ പോപ്പുലറായ ചില ഘടകങ്ങളെ മാത്രം വെച്ചിട്ട് പറയുന്നത് അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ കാലത്ത് നിന്ന് നമ്മൾ ഈ സാഹിത്യ രൂപത്തെയും സിനിമയെയും നോക്കിക്കാണുന്ന കാലത്തുള്ള ഒരു വലിയ ആവശ്യകത, നമ്മൾ നവീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഇത് നമ്മളെ അനുദിനം ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇത് കഥയെഴുതുന്ന സന്ദർഭത്തിൽ, ചെറുകഥ എഴുതുന്ന സന്ദർഭത്തിൽ ഒരു എഴുത്തുകാരനെ ബാധിക്കുന്നുണ്ട് അല്ലെ ഭരിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സിനിമ ഉണ്ടാക്കുന്ന സമയത്തൊരു സൃഷ്ടികർത്താവിനെ ഇത് സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ തരത്തിൽ ശ്രമം നടത്തിയിട്ട് നാടകങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്ന അമിച്ചർ നാടകങ്ങളല്ല, വലിയ സമിതികൾ പണം വാരുന്ന വിധത്തിൽ ഓരോ സീസണുകളിലും സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് പോയി കളിച്ചുകൊണ്ടിരുന്ന നാടകങ്ങൾ ഒരു കാലത്ത് അതിൻ്റെ ജനപ്രിയതയിൽ ഇടിവ് തട്ടിയപ്പോൾ അവർ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സിനിമയുടെ സങ്കേതങ്ങളെയാണ്. പക്ഷേ സിനിമയുടെ സങ്കേതങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സ്റ്റേജിലൊരു നാടകം സൃഷ്ടിക്കാൻ ശ്രമിച്ച അത്തരത്തിലുള്ള ആർക്കും തന്നെ അത് ഒരു വിജയമാക്കി മാറ്റാൻ സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണാം. ഇത് ഈ നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പല കലാരൂപങ്ങളിലും ഇത് കാണാൻ പറ്റും. ഒന്നുകിൽ അത് ഇല്ലാതാവുന്നു, അതിൻ്റെ സ്വാധീനം സമൂഹത്തിൽ നഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അത് ഏറ്റവും ജനപ്രിയമായ മറ്റ് കലാരൂപങ്ങളോട് ഒട്ടിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്നു. പക്ഷേ ഇത് രണ്ടും ബാധിക്കാതെ പോകുന്നതാണ് പലപ്പോഴും സാഹിത്യത്തിലും സിനിമയിലും കാണാൻ പറ്റുന്നത്. ഉദാഹരണത്തിന്, അല്ലെങ്കിൽ വായനയുടെ ചില അനുഭവങ്ങളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ, ഞാൻ വായിച്ച പല പുസ്തകങ്ങളിലും ഇപ്പം നമുക്ക് സാങ്കേതിക വിദ്യയോ എഴുത്തിൻ്റെ ടെക്നിക്കുകളോ ഈ പുസ്തകത്തിനകത്ത് കടന്നു വന്നാൽ വായനയെ അത് ശല്യപ്പെടുത്തും. ചിലപ്പോൾ ആ പുസ്തകങ്ങൾ വലിയ ഹിറ്റുകളായി മാറിയിട്ടുണ്ടാകും, വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷേ ഈ പുസ്തകം സാങ്കേതികമായിട്ടാണ് വിജയിക്കുന്നതെങ്കിൽ, അതിൻ്റെ ആശയം സാങ്കേതികമായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വായനയെ ചിലപ്പോൾ പിന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയല്ലാതെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന, അത് ലളിതമായ ഭാഷയോ ഘടനയോ വേണമെന്നല്ല ഞാൻ എപ്പോഴും പറയുന്നത്, അത് വിശദീകരിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘടനയുള്ളൊരു പുസ്തകങ്ങൾ
വായനക്കാരനെ എളുപ്പത്തിൽ കൊണ്ടുപോകും. ഇപ്പോൾ കസുവോ ഇഷുഗുറയുടെ റിമെയിൻസ് ഓഫ് ദി ഡേ എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ എൻ്റെ മനസ്സിൽ വരുന്നത് ഇംഗ്ലണ്ടിലെ ഒരു ഒരു പ്രദേശത്തെ ആ ഒരു ഗ്രാമജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സഞ്ചാരത്തിൻ്റെ കൃത്യമായ ചിത്രങ്ങളാണ്. അതിനകത്ത് ഒരിക്കൽ പോലും അതിൻ്റെ ക്രാഫ്റ്റിൽ ഒരു മട്ടിലുള്ള സാങ്കേതികതയും ഈ ജാപ്പാനീസ് വംശജനായ ബ്രിട്ടീഷ് എഴുത്തുകാരൻ കൊണ്ടുവരാൻ നോക്കിയിട്ടില്ല. മറിച്ച് നേരെ മറിച്ച് അതൊരു ബട്ട്ലറുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക്, അച്ഛനെ പോലെ തന്നെ ബട്ട്ലറായി ഒരു പ്രഭു കുടുംബത്തിൽ ജീവിച്ച ഒരാൾ അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ജോലിയോട് തോന്നുന്ന വിരസതയിൽ നിന്ന് അയാൾ ഒരു യാത്ര നടത്തുന്നതായിട്ട് മാറുന്നു. ആ യാത്ര നമ്മുടെ യാത്രയായിട്ട് മാറുന്നു. കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെ കാണുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന യാത്രയാണ്. അപ്പോൾ ആ തിരിഞ്ഞു നോട്ടത്തിൽ ഇഷിഗുറോ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ലോകമെന്ന് പറയുന്നത് എന്നോ എവിടെയോ നമ്മുടെ ജീനുകളിലുള്ള നമ്മൾ ജീവിച്ച ഒരു ജീവിതമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ഇന്നിവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്ന എൻ്റെ ഉള്ളിലുള്ള ചില സൂക്ഷ്മ സ്പർശിനികൾ കൊണ്ടാണ്. അതെൻ്റെ ജീനുകൾ എനിക്ക് സമ്മാനിക്കുന്നതാണ്. ഞാൻ നേരിട്ട് അനുഭവപ്പെട്ടിട്ടല്ല ചിലത്, എൻ്റെ ഉള്ളിലെ അനുഭവമായിട്ട് മാറുന്നത്. ആ മാന്ത്രികമായ അനുഭവം നൽകാൻ കഴിയുമ്പോഴാണ് സിനിമയും സാഹിത്യവും അത് അതിൻ്റെ ആസ്വാദകനെ തൊടുന്നതും അത് കാലങ്ങൾ കാലത്തെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇഷിഗുറോയുടെ പുസ്തകം വായിക്കുന്ന ഒരു സമയത്ത് ആ പുസ്തകം എന്നെ സ്പർശിക്കുന്നത് അതിൻ്റെ പല തരത്തിലുള്ള മാന്ത്രികമായ അനുഭവങ്ങൾ കൊണ്ട്. ഇത് വേറൊരു തരത്തിൽ സാഹിത്യത്തിലുണ്ട്. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ സാഹിത്യത്തിൽ ഒരു ചെറുകഥയോ നോവലോ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലെങ്കിൽ പോലും ഒരു ക്രൈം ഫിക്ഷൻ എന്ന് കേട്ടാൽ താല്പര്യം കാണിക്കും. ഒരു ഡിറ്റക്റ്റീവ് കഥയോ ഒരു ഹൊറർ നോവലോ ആണ് എങ്കിൽ വായിച്ചു നോക്കാം എന്ന് തീരുമാനിക്കും. അതിന് പ്രായത്തിൻ്റെ ഒരു ഭേദം വരുന്നില്ല. ചെറിയ പ്രായം തൊട്ട് മുതിർന്ന ആളുകൾ വരെ, വായനയിൽ അത്ര താല്പര്യമില്ലാതിരിക്കുന്ന ആളുകൾ വരെ കടന്നു പോകുന്നു. പക്ഷേ ഈ ക്രൈം ഫിക്ഷൻ എന്ന് പറയുന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് അതൊരു ജനപ്രിയ മാധ്യമമായിട്ട് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതല്ലാത്തതായിട്ട് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. പക്ഷേ നോക്കൂ, ലോക സാഹിത്യത്തിലെ പല എഴുത്തുകാരും, ഇപ്പോൾ ആംബ്രോസ് ബിയേഴ്സിനെ പോലെയുള്ള പല എഴുത്തുകാരും, അലൻബോയെ പോലുള്ള എഴുത്തുകാർ ഉൾപ്പെടെ ഏറ്റവും ഗംഭീരമായിട്ട് ഈ വാമ്പയർ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഹൊറർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഡ്രാക്കുള. ഡ്രാക്കുള എന്ന പുസ്തകം വായിച്ചിട്ടുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഈ പുസ്തകം ഒരു സാധാരണ പേടിപ്പെടുത്തുന്ന കഥ മാത്രമായിട്ടാണ് നിങ്ങൾ വായിച്ചതെങ്കിൽ നിങ്ങളുടെ വായനയ്ക്ക് എവിടെയോ തടസ്സമുണ്ടായിട്ടുണ്ട്, വായന എവിടെയോ അപകടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഒരു ക്ലാസിക് നോവലാണ്. എന്തുകൊണ്ടത് ക്ലാസിക് നോവലാകുന്നു? അയഥാർത്ഥമായ സാങ്കല്പികമായ ഒരു ലോകത്തെ വളരെ കൃത്യമായ കണിശമായ കണക്കുകളോട് കൂടിയിട്ട് ബ്രാം സ്റ്റോക്കർ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഡ്രാക്കുള പ്രഭു ഉണ്ടായിരുന്നു. അത് വെറുതെ പറയുന്നതല്ല. മിനയുടെയും ഡയറി കുറിപ്പുകളിലൂടെയും ടെലഗ്രാമുകളിലൂടെയും പത്രവാർത്തകളിലൂടെയും ഒക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രഭുവിനെ പരിചയപ്പെടുന്ന ഒരു വക്കീൽ ഗുമസ്തൻ്റെ ഭാവത്തിൽ ഈ കാർപാർത്യൻ ഹിമശൃംഖങ്ങളിലുള്ള ഒരു കൊട്ടാരത്തിൻ്റെ വിവരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു നോവൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ നോവൽ നമ്മളെ ഒരിക്കലും അതൊരു വെറും നമ്മളിവിടെ വായിച്ച് ശീലിച്ചിട്ടുള്ള ഈ ഇക്കിളിപ്പെടുത്തുന്ന ഭയാനകതയുണ്ടല്ലോ അതിലേക്ക് കൊണ്ടുപോകുന്ന കൃതി അല്ലാതായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോകത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഈ വാമ്പയർ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഹൊറർ ലിറ്ററേച്ചർ, ക്രൈം ഫിക്ഷൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ നിൽക്കുന്നു. ഇപ്പോൾ അതിൽ അഗത ക്രിസ്റ്റിയെ വായിച്ചു നോക്കൂ. അഗത ക്രിസ്റ്റിയുടെ പുസ്തകങ്ങൾ വെറും കുറ്റാന്വേഷണ കഥകളായിട്ടോ കുറ്റാന്വേഷണ നോവലുകളായിട്ടോ മാത്രം ഒരാൾക്ക് വായിക്കാൻ സാധിക്കില്ല. അത് ഏറ്റവും നൂതനമായ വിധത്തിൽ, ഏറ്റവും പുതിയ വായനക്കാരനെ പോലും വലിച്ചടിപ്പിക്കുന്ന വിധത്തിൽ അതിൻ്റെ ആഖ്യാനം നിർവഹിക്കുന്നുണ്ട്. അത് ഓരോ കഥാപാത്രത്തിൻ്റെയും കൃത്യമായ മനോഘടനകളിലൂടെ മനോവിചാരങ്ങളിലൂടെ കടന്നു പോകാൻ അഗത ക്രിസ്റ്റി നടത്തിയിട്ടുള്ള ശ്രമത്തിൽ നിന്നാണ്. ഈ മട്ടിൽ സാഹിത്യവും സിനിമയും അതതിൻ്റെ പുതിയ കാലത്തേക്ക് വന്ന് നിന്ന് വായനക്കാരെ അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദകരെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ പുതിയ കാലത്തെ സാഹിത്യവും സിനിമയും എന്ന വിഷയത്തിൽ എൻ്റെ മനസ്സിൽ, എൻ്റെ വായനയിൽ സാഹിത്യം അഭിസംബോധന ചെയ്യുന്നത് പുതിയ കാലത്ത് എന്തിനെയാണ്, ആരെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു ചെറിയ പ്രായം കുറഞ്ഞൊരു എഴുത്തുകാരിയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. കൃതിക പാണ്ഡെ എന്ന പെൺകുട്ടിക്ക് 2020 കോമൺവെൽത്ത്
കഥാ മത്സരത്തിൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ് എന്ന ഈ കഥ ഗ്രാൻഡ മാസികയിലാണ് അച്ചടിച്ച് വന്നിട്ടുള്ളത്. ഗ്രാൻഡ മാസികയുടെ വെബ്സൈറ്റിൽ ഈ കഥ കാണാൻ സാധിക്കും. ഇത് സമകാലീന ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷം, മുസ്ലിം ന്യൂനപക്ഷം നേരിടുന്ന സാഹചര്യങ്ങളെ വളരെ കൃത്യമായിട്ട് പ്രണയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്ന കഥയാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഹിന്ദു ഭൂരിപക്ഷ വർഗീയത എങ്ങനെ, അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷം എങ്ങനെ ഒരു മത ന്യൂനപക്ഷത്തെ ജീവിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ചെറിയ ഒരു പെൺകുട്ടി തൻ്റെ മാധ്യമമായ കഥയിലൂടെ പറയുന്നത്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ്. ഈ കഥ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എൻ എസ് മാധവൻ്റെ പാലുവിരിയും കാലം എന്ന കഥ നമുക്ക് ഓർമ്മ വരും. രണ്ടും അഭിസംബോധന ചെയ്യുന്നത്, രണ്ടും ലക്ഷ്യം വയ്ക്കുന്നത് സമകാലീന ഇന്ത്യൻ സാഹചര്യത്തെയാണ്. ഇപ്പോൾ പുതിയ കാലത്ത് സാഹിത്യം എവിടെ വന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സാഹിത്യം സമൂഹത്തെ നോക്കി സമൂഹത്തിന് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയായിട്ട് നിൽക്കണം എന്ന് തന്നെയാണ്. അതേസമയം അത് ഒരു എഴുത്തുകാരൻ്റെയും ബാധ്യതയല്ല എന്നുകൂടിയുമുണ്ട്. അങ്ങനെ തന്നെ വേണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളത് ഒരു വലിയ ഭാരമായിട്ട് ഒരു എഴുത്തുകാരന് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. പക്ഷേ എഴുത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ആ കാണാതെ പോകൽ ഉണ്ടാകരുത് എന്നുള്ളത് കൃതികയുടെ കഥ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ കാലത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ തോന്നുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുണ്ടാകുന്ന സിനിമകളിലും നമ്മൾ കാണുന്നത്. വിശദമായി പറയേണ്ട വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് പാലക്കാട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഞാൻ 96 മുതൽ പാലക്കാട് നഗരവും ഗ്രാമങ്ങളുമായിട്ട് പല വിധത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. രക്തം കൊണ്ട് ഞാൻ കണ്ണൂരുകാരനാണ്. ജീവിതം കൊണ്ട് ഞാൻ പല നഗരങ്ങളുടെയും ഇടയിൽ കഴിയുന്ന ഒരാളാണ്. പക്ഷെ ഹൃദയം കൊണ്ട് ഞാൻ ഒരു പാലക്കാടുകാരനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എം കൃഷ്ണനായർ സാറിനെ പോലെയുള്ള, മേതിൽ രാധാകൃഷ്ണനെ പോലെയുള്ള പൂർവ്വസൂരികൾ നിന്ന ഒരു സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ഞാൻ വളരെ വലിയ ഒരു കാര്യമായിട്ട് കാണുന്നു. അതിന് സന്ദർഭം ഒരുക്കി തന്നത് ഗവൺമെൻറ് ചുറ്റൂർ കോളേജും ഒപ്പം മാതൃഭൂമിയുമാണ്. മാതൃഭൂമി 100 വർഷങ്ങൾ തികയ്ക്കുന്നു. ഈ 100 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രസാധക സ്ഥാപനത്തെ സംബന്ധിച്ച് തീർത്തും ചെറിയ കാളയളവല്ല. പ്രത്യേകിച്ചും അത് ആരംഭിച്ച അതിൻ്റെ കാലഘട്ടത്തിലെ വെല്ലുവിളികൾ പോലെ തന്നെ മറ്റൊരു വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയമാണ് ഇത്. 2000 പ്രത്യേകിച്ചും കഴിഞ്ഞ 2018 പ്രളയത്തിനും കോവിഡിനും ശേഷം മലയാളികൾ, ലോകത്തെങ്ങുമുള്ള മനുഷ്യരെ പോലെ മലയാളികൾ നേരിടുന്ന വലിയ പ്രതിസന്ധികൾ എല്ലാ സ്ഥാപനങ്ങളെയും നേരിടുന്ന ഒരു സമയത്താണ് മാതൃഭൂമി അതിൻ്റെ 100-ാം വർഷം തികയ്ക്കുന്നത്. പക്ഷേ വളരെ സജീവമായ വിധത്തിൽ 100 ദേശങ്ങളിൽ 100 പ്രഭാഷണങ്ങൾ നടത്തി സമൂഹത്തെ, തൻ്റെ പത്രധർമ്മത്തെ, തൻ്റെ സ്ഥാപനത്തിൻ്റെ മഹത്വത്തെ കൃത്യമായിട്ടും പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ അത് ശ്രമിക്കുന്നു, വിജയിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് എല്ലാ പാലക്കാടുകാർക്കും ഞാൻ നന്ദി പറയുന്നു. ഗവൺമെൻറ് ചിറ്റൂർ കോളേജിനും ഒപ്പം മാതൃഭൂമിക്കും നന്ദി. നമസ്കാരം.